നമസ്കാരമുണ്ടേ. ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് ത്രിപുരയിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ത്രിപുരയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ വാർത്തയുടെ പ്രസക്തി എന്ന് പറയുന്നത്. അതായത് ത്രിപുരയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 334 സീറ്റുകളിൽ 112 എണ്ണത്തിലും ഭരണകക്ഷിയായ ബി ജെ പി എതിരില്ലാതെ വിജയിച്ചായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ അറിയിച്ചു എന്ന തരത്തിലുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് 332 സീറ്റുകളിൽ 112 എണ്ണത്തിലും ഭരണകക്ഷിയായ ബി ജെ പി എതിരില്ലാതെ വിജയിച്ചിരിക്കുന്ന വാർത്തയാണ് കമ്മീഷൻ, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ അറിയിച്ചുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം തിങ്കളാഴ്ചയായിരുന്നു നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം. പ്രതിപക്ഷമായ, അതായത് മുഖ്യ പ്രതിപക്ഷമായ സി പി എമ്മിന്റെ 15 സ്ഥാനാർത്ഥികൾ, തൃണമൂൽ കോൺഗ്രസിന്റെ 4 സ്ഥാനാർത്ഥികൾ, കോൺഗ്രസ് 8, AIFBയുടെ 2, 7 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ എന്നിവരുൾപ്പെടെ 32 സ്ഥാനാർത്ഥികൾ തിങ്കളാഴ്ച നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു വാർത്ത വരുന്നത്. അതായത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ വാർത്തയാണ്. കാരണം 2018 ആദ്യമായിട്ടാണ് ബി ജെ പി ത്രിപുരയിൽ ഭരണം നേടുന്നത്. അത് കഴിഞ്ഞുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണ്, അത് കഴിഞ്ഞിട്ടുള്ള ആദ്യ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ വരാനിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ 112 സീറ്റുകളിൽ എതിരില്ലാതെ വിജയിച്ചെന്ന് പറയുമ്പോൾ ബി ജെ പി സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ വാർത്ത തന്നെയാണ്. ബി ജെ പി വളരെയധികം ഓരോ ദിവസം കഴിയുന്നതോറും ശക്തി പ്രാപിക്കുകയാണ് എന്നതിന് ഉത്തമ ഉദാഹരണം തന്നെയാണ് ഈ ഒരു വാർത്ത. എന്നാൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ വളരുകയാണ്, പക്ഷെ പടബലം വളരുന്നത് പോലെ താഴോട്ടാണെന്ന് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ കോൺഗ്രസ് ആയാലും ശരി, സി പി എം ആയാലും ശരി, ഇത് പടബലം വളരുന്ന പോലെ താഴോട്ട് മാത്രം വളരുകയാണ്. പക്ഷെ ബി ജെ പി ഓരോ ദിവസവും ഓരോ പ്രദേശത്തും, അത് കേരളത്തിലായാലും മറ്റു സംസ്ഥാനങ്ങളിലായാലും ശക്തി പ്രാപിച്ചുകൊണ്ട് വരുന്നു എന്നതിന് ഉത്തമ ഉദാഹരണം തന്നെയാണ് ത്രിപുരയിൽ നിന്ന് പുറത്തു വരുന്ന ഈ വാർത്തകൾ.